നീലേശ്വരം നഗരസഭാ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. മിനി സിവിൽ സ്റ്റേഷൻ മാതൃകയിൽ 7,90,00,000 രൂപ ചെലവിലാണ് കച്ചേരിക്കടവിന് സമീപം കെട്ടിടം നിർമ്മിക്കുന്നത്. നഗരസഭാ കാര്യാലയത്തിന് പുറമേ കൃഷിഭവൻ മറ്റ് അനുബന്ധ ഓഫീസുകൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ കഴിയുന്ന മിനി സിവിൽ സ്റ്റേഷൻ മാതൃകയിലാണ് ടൗണിൽ കച്ചേരിക്കടവിന് സമീപം കെട്ടിടം നിർമ്മിക്കുന്നത്. കുടുംബശ്രീ ഓഫീസും വികസന വിദ്യാകേന്ദ്രവും ഇതേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കും. ഓഫീസിനനുബന്ധമായി 300 പേർക്ക് ഇരിക്കാവുന്ന നൂതന സംവിധാനങ്ങളോട് കൂടിയ ഓഡിറ്റോറിയവും ഒരുങ്ങുന്നുണ്ട്. യോഗങ്ങൾ ചേരുന്നതിന് 100 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന മിനി കോൺഫറൻസ് ഹാൾ, ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവിമാർ എന്നിവർക്കെല്ലാം പ്രത്യേകം ഓഫീസ് മുറികളും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. കൗൺസിലർമാർക്ക് അവരുടെ ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും മറ്റുമുള്ള പ്രത്യേക ഹാളുമുണ്ട്. അതിവിശാലമായ പാർക്കിംഗ് ഏരിയ മറ്റൊരു പ്രത്യേകതയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കായി വിശാലമായ ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് 2 വർഷം മുമ്പാണ് നഗരസഭ 32,00,000 രൂപ മുടക്കി 75 സെന്റ് സ്ഥലം ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയത്. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പണി പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചതെങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്രളയവും തുടർന്ന് വന്ന മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും കോവിഡ് 19 തുടർന്ന് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതും കാരണം അതിന് കഴിയണമെന്നില്ല. എങ്കിലും 50 വർഷങ്ങൾക്ക് ശേഷം നീലേശ്വരത്ത് മനോഹരമായ ഒരു ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഈ ഭരണസമിതിക്കുണ്ട്. കോവിഡ് 19 രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ അസൗകര്യം പരിഗണിച്ച് പൊതുജനാരോഗ്യം മുൻനിർത്തി ചില വകുപ്പുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഗൗരവമായ ആലോചനയിലാണ് ഭരണസമിതി. പുതിയ കെട്ടിടം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ പഴയ കെട്ടിടം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓഫീസിനായി വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.